നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റോഡ് നന്നാക്കാൻ മന്ത്രി മുഹമ്മദ് റിയാസ് തുനിഞ്ഞിറങ്ങിയാൽ മാത്രം പോരാ അതൊക്കെ ശരിയായി നടക്കുന്നുണ്ടോ എന്ന് കൂടി അറിയണം സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് റോഡുകളെ പറ്റി പരാതി അറിയിക്കാൻ മൊബൈൽ ആപ്പ് സംവിധാനം വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുടങ്ങി വെച്ചു ഇങ്ങനെയുള്ള രീതികൾ മന്ത്രി കൊണ്ടുവന്നെങ്കിലും ഇത് എത്രത്തോളം സാധ്യമാകുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആയി മാറിയ ഒരു എസ്ഐ ഉണ്ട് അത് മറ്റാരുമല്ല പത്തനംതിട്ടയിലെ ട്രാഫിക് എസ്ഐ അസർ ഇബിൻ മിർ സാഹിബാണ് കാരണം എന്താണെന്ന് അറിയണ്ടേ അപകടങ്ങളും നിയന്ത്രിക്കാനാകാത്ത ട്രാഫിക് ബ്ലോക്കുകളും കൺമുൻപിൽ കണ്ടു മടുത്തതോടെ റോഡ് നന്നാക്കാൻ നേരിട്ടിറങ്ങിയ നന്മമരങ്ങൾ എസ്ഐ അസറിന് സഹ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു തുടക്കം കയ്യിൽ നിന്ന് കാശ് മുടക്കി ടിപ്പർ ലോറിയും മണ്ണുമാന്തിയും വിളിച്ചു ഒരു തൂമ്പായും വാങ്ങി സിപിഒ സുഭാഷ് രാജനെയും ഒപ്പം കൂട്ടി ടികെ റോഡിൽ കുമ്പഴ ഭാഗത്തെ ഒരു മീറ്റർ വരെ താഴ്ചയുള്ള കുഴികൾ ഉൾപ്പെടെ ഓരോന്നായി നികത്താൻ തുടങ്ങി ഹൈവേ പണിക്കിടെ ഇളക്കിയിട്ടിരുന്നതിൽ നിന്ന് രണ്ട് ലോഡ് അവശിഷ്ടങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടായിരുന്നു പണിക്കിറങ്ങിയത് വലിയ കുഴികളിലേക്കുള്ള മണ്ണുമാന്തി യന്ത്രം വെച്ച് നിരത്തി നിയന്ത്രിക്കാനാകാത്ത ട്രാഫിക് ബ്ലോക്കിലും ഇതോടെ താൽക്കാലിക പരിഹാരം ഉണ്ടായെന്ന് തന്നെ പറയാം എസ് ഐ അസറിന് ഇത് പക്ഷേ ആദ്യത്തെ കാര്യമൊന്നുമല്ല കോവിഡ് സമയത്ത് മാസ്കും സാനിറ്റൈസർ പോലുള്ളവ അർഹമായവർക്ക് വാങ്ങി നൽകുക തനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യാറുണ്ട് പറയാനാണെങ്കിൽ അസറിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ഇപ്പോൾ മലയാളി വാർത്തയ്ക്കൊപ്പം ചേരുകയാണ് എസ് ഐ അസർ നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം സോഷ്യൽ മീഡിയകളിലെല്ലാം ഇപ്പോൾ സ്റ്റാർ ആയി നിൽക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് രാവിലെ ഒരു 10 മണി മുതൽ നമ്മുടെ കുമ്പഴ ജംഗ്ഷനിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ മലയാളപ്പുഴ കുമ്പഴ റൂട്ടില് ഒരു കിലോമീറ്റർ കൂടുതലായിട്ട് ട്രാഫിക് ബ്ലോക്ക് വന്നു 10 മണി സമയം ആയതുകൊണ്ട് ഈ ഓഫീസ് ടൈമും സ്കൂൾ ടൈമും എല്ലാം കൂടെ ആയതുകൊണ്ട് ഒരു വലിയ നീണ്ട നിരയായിരുന്നു വാഹനങ്ങളുടെ അപ്പൊ ഈ എന്താണ് ഈ ബ്ലോക്കിന് കാരണം എന്ന് അന്വേഷിച്ചപ്പോ നമ്മൾ കുമ്പഴ ജംഗ്ഷനിൽ തൊട്ടിപ്പുറത്തായിട്ട് ഒന്ന് രണ്ട് ഈ ഊറ്റുവെള്ളം അതായത് ഈ ഒഴുക്ക് വെള്ളം ഉണ്ടല്ലോ മഴ മൂലം കെട്ടിക്കിടക്കുന്ന ഊറ്റുവെള്ളം അത് ഇങ്ങനെ റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ ഒഴുകി ആ റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഈ കുഴികളുണ്ടായി അപ്പൊ ഈ വെള്ളം റോഡിന് പുറത്തൂടെ ഇങ്ങനെ സമാന്തരമായിട്ട് ഒഴുകുന്നത് കൊണ്ട് ഈ കുഴിയുടെ ആഴം എത്ര ഉണ്ടെന്നുള്ളത് യാത്രക്കാർക്ക് അറിയാൻ പറ്റാതല്ല അപ്പൊ അങ്ങനെ വന്നപ്പം പല സ്കൂട്ടർകാരൊക്കെ വന്ന് ചരിയാനൊക്കെ തുടങ്ങി ഈ ലോഡും ടിപ്പർ ലോറികൾ വന്ന് അവിടെ വളരെ സ്ലോ ചെയ്തിട്ട് ഈ കുഴികൾ ഇറക്കി കയറാൻ വേണ്ടി വളരെ പാടുപെട്ട് കയറി ഇറങ്ങാൻ തുടങ്ങി അപ്പൊ ഇതായിരുന്നു അതിന്റെ ബ്ലോക്ക് ആവാനുള്ള കാരണം ഓരോ വണ്ടികളും ഇങ്ങനെ സ്ലോ ആവുമ്പം പീക്ക് ടൈം ആയതുകൊണ്ട് പുറകി പുറകി വരുന്ന വണ്ടികള് വളരെ വളരെ സ്ലോ ആയി അങ്ങനെ അത് കൂടി കൂടി വലിയ ഒരു നീണ്ട ഒരു നിര തന്നെയായി ഒരു 1.5-2 കിലോമീറ്ററോളം ഒരു നിര തന്നെയായി അപ്പൊ അതിന് കാരണം കണ്ടെത്തിയപ്പോ കുഴിയാണ് കാരണം ആ കുഴി പെട്ടെന്ന് തന്നെ അതൊന്ന് കുഴി അടക്കി അല്ലെങ്കിൽ നികത്തിയോ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വണ്ടികൾ കുറച്ചുകൂടെ സ്പീഡാക്കി വിടാനും പറ്റും യാത്രക്കാരെ കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് വണ്ടി ഓടിച്ചു പോകാനും പറ്റും എന്നുള്ള ഒരു കാര്യം മനസ്സിലായി അപ്പൊ അതനുസരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ KSTPക്കാർ ഈ നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ പണി നടക്കുന്നത് കൊണ്ട് KSTPക്കാർ ഈ നിലവിലുള്ള ടാറ് ഇളക്കി അത് വേസ്റ്റ് കൊണ്ട് മാറ്റുന്നുണ്ടായിരുന്നു വേസ്റ്റ് ആയിട്ട് മാറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അവരെ സമീപിച്ചപ്പോ അവര് കുറച്ച് വേസ്റ്റ് തരാന്ന് പറഞ്ഞു അതൊരു ടിപ്പർ ലോറി വിളിച്ചിട്ട് ആ ടാർ വേസ്റ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ ആ കുഴി ഇട്ടു ഞാനും കൂടെ ആ തൊട്ടടുത്ത കടയിൽ കയറി എന്റെ കയ്യിൽ നിന്നുള്ള പൈസ തന്നെ മുടക്കിയിട്ട് ഞാനൊരു തൂമ്പ വാങ്ങി തൂമ്പ എന്ന് പറയാൻ മൺവെട്ടി മൺവെട്ടി വാങ്ങിച്ച് ടിപ്പർ ലോറി കൊണ്ടിട്ട് ആ വേസ്റ്റ് ഞാൻ നിരത്തിക്കൊണ്ടിരുന്നപ്പോൾ JCBക്കാരൻ വന്നു ആ JCBക്കാരനും കൂടെ വന്ന് എന്നെ സഹായിച്ചു പെട്ടെന്നൊരു 15 മിനിറ്റ് നേരത്തേക്ക് യാത്രക്കാരും ഇത് കണ്ടിട്ടാണോ യാത്രക്കാരും സാധാരണ വണ്ടി നിർത്തുന്നതല്ല അവരിങ്ങനെ ഓരോ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും റോഡ് വർക്ക് നടക്കുമ്പോഴേ ഇതിപ്പോ യാത്രക്കാരും സഹകരിച്ച് ഇരുഭാഗത്തു നിന്ന് യാത്രക്കാർ അവർ നിർത്തിത്തന്നു വളരെ നിർത്തിത്തന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഈ കുഴി അടയ്ക്കാൻ പറ്റി അടച്ച് ഗതാഗതം പഴയ പോലെ ആക്കാൻ പറ്റി ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ പിന്നീട് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പഴയതുപോലെ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരുന്നു വാഹനങ്ങൾ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അസറിനെ കൂടാതെ പത്തനംതിട്ട ട്രാഫിക് പോലീസ് എസ് ഐ രവിയും നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തിനും എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം
അർഷ നമ്മുടെ ട്രാഫിക്കിലെ അഡീഷണൽ എസ് ആണ്. ഈ പൊതുരംഗത്തിന് നന്മയുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഒരു ഓട്ടോ റിക്ഷക്കാരന് സുഖമില്ലാതെ വന്നിട്ട് പുള്ളി പെട്ടെന്ന് ആശുപത്രിയിലെടുത്ത് കൊറോണ പോലും ആശുപത്രിയിലൊക്കെ എത്തിച്ച് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. ഈ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പത്തനംതിട്ട കുമ്പഴ റോഡ് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. പല പ്രാവശ്യം ഞങ്ങൾ നേരിട്ട് മെയിൻ വിളിച്ചു, പണ്ട് അതൊക്കെ വിളിച്ചിട്ടുണ്ട്. അതിലൊന്നും റെസ്പോൺസ് കണ്ടില്ല. അങ്ങനെ ഇന്നലെ അഷർ അവിടെ റോഡ് പണി നടക്കുന്ന പെരുന്നൂർ മാറ്റുപുഴ റോഡ് പണി നടക്കുന്ന അവിടെ കോണ്ടാക്ടെ കണ്ടിട്ട് കുറച്ച് മെറ്റിലും കാര്യങ്ങളിലും വരിക, അത് അഗാധമായ ഗർത്തമായിട്ട് കിടന്ന റോഡാണ്, അതെല്ലാം ഫില്ല് ചെയ്തു ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അവിടെ ആ റോഡ് പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. പല പ്രാവശ്യം നമ്മളിത് ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടി ഉണ്ടായി. പിന്നെ ട്രാഫിക്കിന്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു എന്താ പറയാ, മനുഷ്യാവകാശ അല്ലെങ്കിൽ മനുഷ്യന് നന്മയുള്ള ഒരു പ്രവൃത്തി ചെയ്തു. തുടർന്ന് അയാള് നേരത്തെയും അതുപോലെ തന്നെ നന്നായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പൊതുജന പൊതുജനത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഒരു വർഷമായി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ അവിടെ ആ റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. കുറെ കുറെ ഗട്ടറും അതൊക്കെ ഇനിയും ഉണ്ട് ആ റോഡിൽ. അതങ്ങനെ ഇന്നലെ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു. അതിന് മുഖ്യ പങ്ക് വഹിച്ചത് അഷറാണ്. അതുപോലെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ നന്നോക്കാട് റോഡ് നന്നോക്കാടോട്ട് ആ ജംഗ്ഷനിൽ ഫ്രീ ലെഫ്റ്റ് കോഴഞ്ചേരിക്ക് പോകുന്ന ഫ്രീ ലെഫ്റ്റ് കുഴിയായി. അതും ഞങ്ങൾ പലവട്ടം അവിടെ ലെറ്റർ കൊടുത്താൽ അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല. കുറെ പോസ്റ്റുകളും കേബിളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളുടെ റിസ്കിൽ തന്നെ മാറ്റി അവിടെ കോഴഞ്ചേരിക്കുള്ള റൂട്ട് ഫ്രീ ലെഫ്റ്റ് വളരെ സുഗമമാക്കി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം മുൻകൈ എടുത്തത് അഷറാണ്. മന്ത്രിമാർക്കും ജാഥയ്ക്കും അകമ്പടി സേവിക്കലും പെറ്റിപിടുത്തവും മാത്രമാണ് ട്രാഫിക് പോലീസിന്റെ പണി എന്ന് കരുതിയെങ്കിൽ തെറ്റി. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നതും പോലീസിന്റെ കടമയെന്ന് തെളിയിക്കുകയാണ് ഇവരൊക്കെ. മനുഷ്യജീവന് അപായമുണ്ടാകാതിരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ചെയ്യേണ്ട അധികപ്പറ്റ് പണി കൂടി ചെയ്യുന്ന കേരള പോലീസിലെ ചില നന്മ മരങ്ങളെ കണ്ടിട്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. ഇതാണ് പോലീസ്, ഇങ്ങനെ ആകണം പോലീസ്. ശരിക്കും ഇങ്ങനെയുള്ള നല്ല ഉദ്യോഗസ്ഥരെ നമ്മൾ അഭിനന്ദിക്കണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.